സമയധികം കളയുന്നില്ല. ഒരു പഴയ പ്രതികാരം ഒന്നും മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് വീട്ടാൻ ഒരു അവസരം ദൈവം എനിക്ക് തന്നതാണ് ഈ വേദിയിൽ വെച്ച്. ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് വിറ്റ്നസ് എന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സുഖുവേട്ടനുമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കുറച്ചേരം സുഖുവേട്ടൻ പറഞ്ഞു, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായി, ഒന്ന് വെയിറ്റ് ചെയ്താൽ അവർക്ക് കണ്ടിട്ട് പോകാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം സുഖുവേട്ടൻ എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തു. അങ്ങനെ രണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു അന്ന് എത്രാമത്തെ സ്റ്റാൻഡേർഡിലായിരിക്കും എനിക്ക് ഓർമ്മയില്ല, രണ്ട് കുട്ടി നിക്കറും ഇട്ട് ടൈ ഇട്ട് രണ്ട് കുട്ടികൾ ഇന്ദ്രനെയും പൃഥ്വിനെയും രണ്ട് കയ്യിലിങ്ങനെ പൊക്കിയെടുത്ത് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോട്ടെ സുഖമായിട്ടോ എന്ന് ചോദിച്ചപ്പോൾ സുഖമായിട്ടും പറഞ്ഞു, അങ്ങനെ ഇങ്ങ് പോയാൽ എങ്ങനെ, തരാനുള്ളത് തന്നേച്ച് പോയാലല്ലേ പറ്റുള്ളൂ. ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു സുഖമായിട്ടും പറഞ്ഞു, ഇവിടെ ആര് വന്നാലും മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ആര് വന്നാലും ഒരു ചടങ്ങുണ്ട്, എന്തെങ്കിലും ഒരു സാധനം കയ്യിലുള്ളത് എനിക്ക് തന്നിട്ടേ പോകാവോ, അതറിയില്ലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ കയ്യിലിപ്പോൾ വേറെ ഇരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഇല്ലേ, തന്നിട്ട് പോകണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ആശിച്ച് മേടിച്ചൊരു കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു, ഒരുപാട് പൈസ മുടക്കി. അപ്പോൾ അന്ന് ആ കൂളിംഗ് ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിച്ചു. അതിനുശേഷം പലപ്പോഴും ഞാൻ ഇവരെ രണ്ടുപേരും കണ്ടപ്പോൾ പൃഥ്വിയും ഇന്ദ്രനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയ ശേഷം ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് ചിരിച്ചു വന്ന്, കാരണം അച്ഛൻ ഇങ്ങനെ പല സാധനങ്ങൾ പലരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ഇന്ന് തിരിച്ച് തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി മോനെ, 30 വർഷങ്ങൾക്ക് ശേഷം. ആടാടാ മമ്മൂട്ടി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ആളാ ബ്ലൂടൂത്ത് കൂളിംഗ് ഗ്ലാസ്. അയ്യോ ബ്ലൂടൂത്ത് കൂളിംഗ് ഗ്ലാസ്. എന്തായാലും സന്തോഷം.